നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരം എല്ലാവരുടെയും വീടുകളിൽ വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുന്നു. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകുന്നു എന്നത് നമുക്കറിയാം. എന്നാൽ വിളക്ക് കൊളുത്തുമ്പോൾ നാം പലവിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. അതിൽ വരുന്നതാണ് നിലവിളക്കിലെ തിരിയുടെ എണ്ണം. വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിലവിളക്കിലെ തിരിയുടെ എണ്ണവും. വിളക്കിലെ തിരിയുടെ എണ്ണം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഫലങ്ങളെ കൊണ്ടുവരുന്നു. എത്ര തിരികൾ വിളക്ക് കൊളുത്തുമ്പോൾ ഉപയോഗിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരികളുടെ എണ്ണമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അനുകൂല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാവുന്നു. രോഗാവസ്ഥകൾ മുതൽ ധനലാഭം വരെ നിങ്ങളിൽ വിളക്കിലെ തിരിയിലൂടെ ലഭിക്കുന്നു. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നത് ഒരിക്കലും നല്ലതല്ല. ഇത് വളരെയധികം ദോഷകരമായ ഫലങ്ങൾ നമുക്ക് നൽകുന്നു എന്നാണ് വിശ്വാസം. മഹാവ്യാധിയിലേക്ക് ഇത് നിങ്ങളെ എത്തിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുന്ന കുടുംബത്തിൽ നിന്ന് പ്രശ്നങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. രോഗാവസ്ഥ കുടുംബത്തിൽ മാറാതെ നിൽക്കുന്നതിലൂടെ ജീവിതം പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ സാധാരണയായി നമ്മുടെ വീടുകളിൽ രണ്ട് തിരിയിട്ട വിളക്ക് കൊളുത്താറുണ്ട്. ഇത്തരത്തിൽ വിളക്ക് കൊളുത്തുന്നത് ധനലാഭത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുവെന്നാണ് വിശ്വാസം. രണ്ട് തിരിയിട്ട വിളക്ക് എന്തുകൊണ്ടും അഭികാമ്യമായ ഒന്നാണ് എന്നാണ് പറയുന്നത്. അതിൽ തന്നെ കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലായാണ് തിരികളുടെ സ്ഥാനം വരേണ്ടത്. എന്നാൽ നിങ്ങളുടെ കടബാധികൾ ഇല്ലാതാവുകയും സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. മൂന്ന് തിരിയിട്ട വിളക്ക് കത്തിക്കുന്നത് അശുഭകരമായി മാറുന്ന ഒന്നാണ്. ഇത് പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും പ്രശ്നത്തിലാക്കുന്ന ഒന്നാണ്. ദാരിദ്ര്യത്തിലേക്ക് മൂന്ന് തിരിയിട്ട വിളക്ക് നിങ്ങളെ എത്തിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം. കുടുംബത്തെ മൊത്തത്തിൽ ദാരിദ്ര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന അവസ്ഥ മൂന്ന് തിരിയിട്ട വിളക്ക് കത്തിച്ചാൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വിളക്ക് കൊളുത്തുന്നവർ ശ്രദ്ധിക്കണം. നാല് തിരിയിട്ട വിളക്ക് കൊളുത്തുന്നത് നിങ്ങളിൽ പരാജയം കൊണ്ടുവരും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇത് അശുഭകരമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ നാല് തിരിയിട്ട വിളക്ക് കൊളുത്തുന്ന വീട്ടിൽ അഷ്ടിക്ക് വകയുണ്ടാവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നാല് തിരിയിട്ട വിളക്ക് കൊളുത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം. അഞ്ച് തിരിയിട്ട വിളക്ക് കൊളുത്തുന്നത് സർവൈശ്വര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു എന്നാണ് വിശ്വാസം. അതിൻ്റെ ഫലമായി കുടുംബത്തിലും വീട്ടിലും നാട്ടിലും എല്ലാം ഐശ്വര്യം നിറക്കുന്നതിന് അഞ്ച് തിരിയിട്ട വിളക്ക് കൊളുത്താവുന്നതാണ്. ഇത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. എന്നാൽ അഞ്ച് തിരിയിട്ട വിളക്ക് നാല് ദിക്കുകളിലേക്കും അഞ്ചാമത്തെ തിരി വടക്ക് കിഴക്ക് ദിക്കുകളിലേക്കും ആയിരിക്കണം. വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അതിൽ പ്രധാന കാര്യം ഒരിക്കലും കരിന്തിരി കത്താൻ ഇടയാവരുത് എന്നതാണ്. അതുകൂടാതെ വിളക്ക് ഒരിക്കലും നിലത്ത് വയ്ക്കാൻ പാടില്ല. വിളക്കിൻ്റെ തിരി ഒരിക്കലും തെക്ക് ദിക്കിലേക്ക് വരാൻ പാടില്ല എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നല്ലെണ്ണയിൽ വിളക്ക് തെളിയിക്കുന്നതാണ് അത്യുത്തമം. വെളിച്ചെണ്ണയും ഉപയോഗിക്കാവുന്നതാണ്. വീടും പരിസരവും ശുദ്ധീകരിച്ച ശേഷം മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ. പുണ്യാഹം തളിക്കുന്നതും അത്യുത്തമമാണ്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.